ഇങ്ങനെ ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് സംശയമുണ്ട്, ഉമ്മൻചാണ്ടി ഒരു കോൺഗ്രസ് എം എൽ എ അല്ലായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നു എന്ന് പോലും. അപ്പം ഞങ്ങളുടെ അമ്മയുടെ അപ്പൻ്റെ കുടുംബം കുറച്ച് കോൺഗ്രസ് കുടുംബമാണ്. കോൺഗ്രസ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി വിജയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എൻ്റെ ഫീൽഡ് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കുടുംബമായിട്ട് ഇറങ്ങുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരെ കുറിച്ചൊക്കെ പാട്ട് വിട്ട് പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റിയിട്ടാണ്. എനിക്ക് ഒരുപാട് സ്ഥലത്തൊന്നും പോകാനൊക്കെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ദൈവിക പ്രകാരം ആരോഗ്യം തരുന്ന അനുസരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. അത് എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഉമ്മൻചാണ്ടി എനിക്ക് തോന്നുന്നു മറി അച്ചുമോള് വിവാഹപ്രായമായപ്പോൾ തൊട്ട് ഒരു ഡിസ്കഷൻ വീട്ടിൽ നടന്നു. അപ്പം ഉമ്മൻചാണ്ടി ശക്തമായ ഒരു പുള്ളി, ഉമ്മൻചാണ്ടി പറയുന്നതാണ് വീട്ടിലെ തീരുമാനം. അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ നിന്ന് ചാണ്ടി ഉമ്മൻ മതി, അച്ചുവിനെ ഒരു നല്ല വിവാഹം ആലോചിച്ച് കൊണ്ടുപോകണമെങ്കിൽ അന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നിടത്തോളം അത് കുറച്ച് ചില ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടായ തീരുമാനം എടുത്തു. അത് തന്നെയല്ല, ഉമ്മൻചാണ്ടി ചാണ്ടിമോനെ എൻ്റെ വിചാരം 2002 അങ്ങോട്ട് തൊട്ട് രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ അവനൊരു സ്ഥാനവും അർഹിക്കുന്നത് പോലും കൊടുക്കുന്ന താല്പര്യം ഉമ്മൻചാണ്ടി കാണിച്ചിട്ടില്ല ഒരിക്കൽ പോലും. ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉമ്മൻചാണ്ടി ഉള്ളപ്പം ആരും വേണ്ട. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉമ്മൻചാണ്ടി പിൻഗാമിയായിട്ട് ചാണ്ടിമോൻ വരട്ടെ എന്ന് ഉമ്മൻചാണ്ടി എന്നും ആഗ്രഹിച്ചിരുന്നു. ചിലപ്പോൾ എനിക്ക് എൻ്റെ സൂചന തന്നിട്ടുണ്ട്. വരുന്നെന്ന് പറഞ്ഞു, പ്രചണ്ഡത്തിന് വരുന്നെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് ഞാൻ അറിയാൻ മേല മക്കളെ. ഒന്നുമില്ല, ഇന്നലെ എനിക്കൊക്കെ പെട്ടെന്നൊരു ഇങ്ങനെ ഒരു ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ അറിയുന്നു. ഇങ്ങനെ എനിക്ക് ഫേസ്ബുക്കോ മൊബൈലോ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്ക് റേഡിയേഷൻ്റെ പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഫേസ്ബുക്കോ അതൊന്നും ഇല്ല, മൊബൈലില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇന്നലെ ഞാൻ കേൾക്കുന്നത് അച്ചുവിനെ കുറിച്ചും ചാടിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ബി ജെ പി പോകുന്നെന്ന് ഒരു സംസാരം ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. അപ്പോൾ കുടുംബമായിട്ട് ഞാൻ ചാണ്ടി ഉമ്മൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ 3 മക്കളും തുണ്ടം കണ്ടിച്ചിട്ടാൽ അവർ ബി ജെ പി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതെനിക്ക് അറിയത്തില്ല. പിന്നെ എ കെ ആൻ്റിയുടെ മോൻ എനിക്ക് ചാണ്ടി ഉമ്മനെ പോലെ തന്നെ അവരുടെ കല്യാണം വിളിച്ചു തുടങ്ങുന്നു. ഗർഭിണിയായി പേടിച്ചത്തോടെ ഉണ്ടായിരുന്നു, പ്രസവത്തിനൊക്കെ ഉള്ളായിരുന്നു. അനിലിൻ്റെ കൊച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ആനണിയെ അതിന് മുമ്പേ 77 എടുക്ക എന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. അന്ന് തൊട്ട് ആൻ്റണിയായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. 79 തൊട്ട് എലിസബത്ത് ആൻ്റണിയായിട്ട് നല്ല അടുപ്പമുണ്ട്. എനിക്ക് എപ്പോഴും പറയാം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും എലിസബത്ത് ആൻ്റണി തന്നെയാണ്. എൻ്റെ കൂടുതൽ ഒത്തിരി എന്നോടൊപ്പം കരഞ്ഞ എല്ലാവരും കരഞ്ഞു. നിങ്ങളൊക്കെ കരഞ്ഞില്ല, എല്ലാവർക്കും വിഷമമായിരുന്നറിയാം. പക്ഷേ ചിരിക്കുമ്പോൾ 1000 പേരാണ് കരയുമ്പോൾ. പക്ഷേ എൻ്റെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ കരഞ്ഞു. പിന്നെ കണക്ക് പറഞ്ഞാലേ ഞാൻ 8-ാമത്തെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ 4-ാമത്തെ ഭാര്യയാണ്. 1-ാം ഭാര്യ പുതുപ്പള്ളി, 2-ാം ഭാര്യ എല്ലാ മലയാളികളും ലോകത്തിൻ്റെ എല്ലായിടത്തുള്ള, 3-ാം ഭാര്യ കോൺഗ്രസ്, 4-ാം ഭാര്യ എൻ്റെ സീനിയറിട്ടുള്ളൊരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹമാണ് ഇന്ത്യ മുന്നിൽ. പിന്നെ നെഹ്റു കുടുംബത്തെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു. രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും ഒരുപാട് കരഞ്ഞു. അതിനെക്കാട്ടും ഏറെ വല്യവായിലെ ഉമ്മൻചാണ്ടി കരച്ചു. വല്യവായി ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ വല്യവായിലെ കരഞ്ഞു. അത് ചാണ്ടിയമ്മനെ ഒരു ബന്ധം
ആ ഈസ്റ്റർ എങ്ങാണ്ട് അമ്മൂനുമായിട്ടൊരു ബന്ധം. മോനെ കുഞ്ഞ് എൽ കെ ജിയിലെ യു കെ ജി എങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് ഒരു ക്രിസ്മസ് കാർഡ് അയച്ചു. പക്ഷേ ഉടൻ തന്നെ റിപ്ലൈ വന്നു. പിന്നെ രാജീവ് ഗാന്ധി തന്നെ ഇങ്ങോട്ടൊരു ഈസ്റ്റർ കാർഡ് അയച്ചു. അപ്പോഴത്തേക്ക് ചാടിമരങ്ങ് ഭയങ്കര. ഇപ്പോഴാരെങ്കിലും ഇവിടെ അപ്പുറത്തെ അയൽവക്കത്തുകാർക്ക് ഇതിനെ റൂക്ക് ചെയ്യാൻ പറയും. ഓ ഞങ്ങൾ എങ്ങനെ മറ്റേ കുറച്ച് മോശമായിട്ട് പറഞ്ഞാലും അപ്പം അവരെ കൈ കിട്ടുന്ന അടിക്കാൻ നോക്കും. അത്ര ആ ഒരു ബന്ധമുണ്ട് ആ കുടുംബമായിട്ട്. എനിക്ക് ഒത്തിരി ബന്ധമുണ്ട്. പിന്നെ അവരല്ലേ ഭാരതിൻ്റെ ശില്പി.